അനിയ അനിയ എണീരനിയ നിന്നെ കൊണ്ട് വീട്ടിലാക്കിയിട്ടോണം എനിക്ക് ചോറൊക്കെ വയ്ക്കാനായിട്ട്. വാ വാ, സമയായി സമയായി. എന്തായാലും ആ പച്ച കളർ സംഭവം കേട്ടോ, എന്താ രസമല്ലേ. ഞാൻ ആദ്യമായിട്ട് വന്നപ്പോഴത്തേക്കും കൊറേ നേരം ഇവിടെ നിന്ന് നോക്കി നിന്നു കേട്ടോ. രാത്രിയാണ് ഇത് കാണേണ്ടത്. എന്താ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ആ നേരെ കാണുന്ന ചുവപ്പ് കളർ ലൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം കാണാമെന്ന് അറിയത്തില്ല. അതിന്റെ താഴെയായിട്ടൊരു ബോർഡ് കാണും, അവിടെയാണ് എഴുതിയിരിക്കുന്നത് വലത്തോട്ടുള്ള ടേണിംഗ് നിരോധിച്ചിരിക്കുന്നത്. അതായത് സിഗ്നൽ വീണ് കിടക്കുമ്പോൾ വലത്തോട്ട് ടേൺ ചെയ്യാൻ പാടില്ല കേട്ടോ. ഫൈനലി നമ്മൾ ഷോപ്പ് എത്തി കേട്ടോ. ഈ മിസ്കാത്തി ഇതാണ് ഷോപ്പ്. എന്തായാലും വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലമില്ല, നോക്കിയാൽ കാണാൻ സാധിക്കും. അവിടെ റോഡിലൊക്കെയാണ് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. എന്തായാലും അകത്ത് പോയി സാധനം എടുത്ത് വെച്ചതിന് ശേഷം നാട്ടിലത്തെ പൈസ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3,08,000 രൂപ 7,000 രൂപയ്ക്ക് അടുത്തുണ്ട് കേട്ടോ. അപ്പം ബൾബുകൾ മാത്രമാണ്, ബൾബും അതിന്റെ ഓർഡറുകൾ മാത്രമാണ് കേട്ടോ ഈ വില വീടിനുള്ള. അപ്പൊ ബാക്കിയുള്ള സാധനത്തിനൊക്കെ എന്തായിരിക്കും വില അല്ലേ. ഹായ് മച്ചാമാരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് വന്നിട്ട് തിങ്കളാഴ്ചയാണ് കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അതാ ഈ ബില്ലൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയായിരുന്നു. ഇത് നമുക്ക് ഇന്നിപ്പോ എടുക്കേണ്ട സാധനത്തിന്റെ ലിസ്റ്റാണ് കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമുക്കൊരു സ്ഥലത്ത് പോയി സാധനമൊക്കെ എടുക്കണമെന്നുള്ള. ഇതിനെല്ലാം ബൾബിന്റെയൊക്കെ ബില്ലാണ് കിടക്കുന്നത്. അത് മാത്രമല്ല, നമുക്ക് ഇന്നത്തെ വീഡിയോ വളരെ ചെറുതായിരിക്കും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കുനുവിനാ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമോ. ഈ സാധനങ്ങളെല്ലാം പോയി നമുക്ക് നോക്കിയെടുക്കണം. ഒരെണ്ണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ, ഒരെണ്ണം കുറവ് വന്നു കഴിഞ്ഞാൽ വീണ്ടും പോകണം. നല്ല ദൂരമുണ്ട് കേട്ടോ എപ്പോഴും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കണ്ട് മാത്രമേ ഈ സാധനങ്ങളെല്ലാം നോക്കിയെടുക്കാറും. രണ്ട് ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഷോപ്പിലും പോയിട്ട് വേണം നമുക്കിന്ന് നേരെ സ്കൂളിൽ പോകാം. 12 മണിയാകുമ്പോഴത്തേക്കും സ്കൂൾ എത്തണമെന്ന് പറഞ്ഞ്, സ്കൂള് 1 മണി അടുപ്പിച്ച വീടേ ഉള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ നിൽക്കുന്ന വീട്ടിലെ പയ്യന് ഇന്ന് ഫുട്ബോൾ മാച്ചുണ്ട്. അപ്പോൾ ആ ഫുട്ബോൾ മാച്ചിന് നേരത്തെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങും. അപ്പോൾ അവിടെ പോയി ഇരുന്നിട്ട് പയ്യൻ ഫുട്ബോൾ കളിക്കുന്നതൊക്കെ നോക്കണം, പരിക്ക് പറ്റുന്നുണ്ടോന്നൊക്കെ നോക്കണം. എന്നൊക്കെയാണ് ഇന്നത്തെ ഓർഡർ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, അതൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടിയും കൂടെയാണ്. സമയം വന്നിട്ട് 7:58 ആയപ്പോഴത്തേക്കും പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി കാലാവസ്ഥയാണ് കേട്ടോ. നല്ല തെളിഞ്ഞ് നിൽക്കുന്നത് കാണാം. ആകാശമൊക്കെ നല്ല എന്താണ്, മഴയൊക്കെ മാറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡ്യൂട്ടി ഇവിടെ തുടങ്ങുകയാണ്. രാവിലെ തന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നമുക്ക് 12 മണിക്ക് പിന്നെ തിരിച്ചെത്തേണ്ട കാര്യം ഉണ്ടായതുകൊണ്ട് കുറച്ച് സ്പീഡിൽ വേണം പോകാൻ. മാത്രമല്ല, ഒരൊറ്റ മൊബൈൽ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഇനി ഫ്രണ്ടിലോട്ട് നോക്കി വെച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. കാരണം വേറൊന്നുമില്ല, നമുക്ക് മാപ്പ് ലൊക്കേഷൻ നോക്കിയാണ് പോകുന്നത്. ആദ്യത്തെ കട എനിക്ക് അത്ര പരിചയമില്ലാത്ത കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് പോയാലോ. അപ്പോൾ ഷോപ്പിൽ എത്തിയപ്പോൾ തന്നെ അവർ സാധനങ്ങളെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് തന്നു. ഞാൻ നേരെ വന്നിട്ട് ആ ബില്ല് കൊണ്ട് കൊടുത്തു. എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളെല്ലാം എടുത്ത് വെച്ചു. ഇനി നമുക്ക് നേരെ വണ്ടി കയറ്റി പോയാൽ മതി കേട്ടോ. നമ്മൾ ആദ്യത്തെ പർച്ചേസിങ് ഫുള്ള് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഈ ബൾബുകളും കാര്യങ്ങളൊക്കെ. ഈ കടയിൽ നമ്മൾ മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ. ഒരിക്കൽ സ്ഥിരം വീഡിയോ കാണുന്ന മച്ചന്മാർക്ക് അറിയാം. അപ്പോൾ നമ്മൾ വണ്ടിക്കകത്ത് സാധനം അടിക്കുകയും കൂടെ കാണിച്ചു തരാം. എന്തായാലും നല്ല ലോഡുണ്ടായിരുന്നു കേട്ടോ സംഭവം. നമ്മൾ ഇതെല്ലാം പറക്കി അടുക്കി വെച്ചാൽ നമ്മൾ ശ്രീലങ്കയിലുള്ളൊരു ആളാണ്. നല്ല സഹകരണം വരുന്നു കേട്ടോ. സാധനങ്ങളെല്ലാം ഡിക്കിക്കാവും ഫുള്ളായി. എന്തായാലും പിന്നെ ബാക്കി വന്നിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതാ സീറ്റിനകത്തും വെച്ചിട്ടുണ്ട്. പിന്നെ അതാണെങ്കിൽ ആ ഫ്രണ്ടിലും കവറിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നേരെ അടുത്ത ലൊക്കേഷൻ ഉണ്ട്, അടുത്തൊരു ഷോപ്പുണ്ട്, ആ ഷോപ്പിലേക്ക് പോകണം. അപ്പോൾ ഇനി എന്തായാലും ഇവിടെ നിന്ന് സമയം വേസ്റ്റ് ആക്കണ്ട, നമുക്ക് അടുത്ത ഷോപ്പിലെത്തിയതിന് ശേഷം കാണാം. കൂടുതൽ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്തോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ലൊക്കേഷൻ ഓണാക്കി വേണം കേട്ടോ വരാൻ. അതാണ് ഈ വീഡിയോസിൽ വരുന്ന വഴിയും പോകുന്നതൊന്നും കാണിക്കാത്തത്. അപ്പോൾ എന്തായാലും അടുത്ത ഷോപ്പിലേക്ക് പോകാം. ഫൈനലി നമ്മൾ ഷോപ്പ് എത്തി കേട്ടോ. ഈ മിസ്കാത്തി ഇതാണ് ഷോപ്പ്. എന്തായാലും വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലമില്ല, നോക്കിയാൽ കാണാൻ സാധിക്കും. അവിടെ റോഡിലൊക്കെയാണ് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. എന്തായാലും അകത്ത് പോയി സാധനം എടുത്ത് വെച്ചതിന് ശേഷം കാണാം. അപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയി സാധനം എടുക്കാൻ നിന്നപ്പോൾ അവർ പറഞ്ഞു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഷോപ്പ് മുഴുവനായിട്ട് ഒന്ന് കറങ്ങി കാണുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ LED ബൾബുകളാണ് കേട്ടോ, വീട് അലങ്കാരത്തിനുള്ള. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റിനകം സാധനം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കട്ടെ എന്താണ് ഏതാണെന്ന് വെച്ചിട്ട്. അപ്പോഴും വെച്ചാൽ നമ്മളെല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവർ വരുമ്പോഴത്തേക്കും ഈ സാധനം കൊടുക്കണം. ഈ സാധനങ്ങളൊന്നും കാറിൽ നിന്ന് ഇറക്കേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വണ്ടി തന്നെ ഇരിക്കട്ടെ. ഇതെല്ലാം ഇനി നമുക്ക് വീട്ടിൽ പോയതിന് ശേഷം ഇതെല്ലാം ഒന്ന് അടുക്കിയൊക്കെ വയ്ക്കണം. എന്നിട്ട് ഒരാൾക്ക് ഇരിക്കാനുള്ള സ്പേസ് ഇത് ഇട്ടേക്കണം. ഈ സാധനം വണ്ടിയിൽ നിന്ന് ഇറക്കണ്ടെന്ന് പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വെക്കേണ്ട സാധനങ്ങളാണ് കേട്ടോ. വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ടാണ് വണ്ടിയിൽ നിന്ന് ഇറക്കണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും നമുക്ക് നേരെ ഇപ്പോഴേ വീട്ടിലോട്ട് പോകാം. നമ്മളെ റൂട്ടിൽ ഒരു ചെറിയ ചേഞ്ച് വന്നു കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്കാണ് മലാസ് ഹോട്ടൽ. അപ്പോൾ അവിടെ കയറിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാന്ന് വെച്ചിട്ട് നമ്മൾ വണ്ടി ഇവിടെ ഒതുക്കി. നല്ല തിരക്കുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉർബാൻ റോഡിലാണ് കേട്ടോ. ഉർബാൻ റോഡിലാണ് മലാസ് വരുന്നത്. അപ്പോൾ എന്തായാലും പോയി വല്ലതും കഴിച്ചിട്ട് വരാം. നല്ല വെയിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തി കേട്ടോ. ഇവിടെ കുറേ നാളിന് ശേഷമാണ് നമുക്ക് ഇരുന്ന് കഴിക്കാനായിട്ടൊരു ഭാഗ്യം കിട്ടുന്നത്. കാരണം വെച്ചാൽ അമ്മാതിരി ആളാണ്. ഇപ്പോൾ സമയം വന്നിട്ട് 10:30 ആയാണ്. അപ്പോൾ രാവിലത്തേക്ക് ഒരു
എട്ട് മണിക്കുള്ള അവസ്ഥ പറയണ്ടല്ലോ. ഞാൻ ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരിയാണ് കേട്ടോ. അപ്പോൾ പൂരി, കിഴങ്ങ് കറി, സാമ്പാർ, ചമ്മന്തി, മുളക് കറി, ഇങ്ങനെ നാല് കറികളാണ് ഇവിടെ കൊടുക്കുന്നത്. വളരെ ടേസ്റ്റുള്ള ഒരു ഫുഡാണ് കേട്ടോ ഇവിടുത്തെ പൂരി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കഴിച്ചതിന് ശേഷം ഇവിടെ നിന്ന് വേഗം പടിയാവാം. എക്സിറ്റ് ഇറങ്ങി നമ്മൾ നേരെ സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ് നമ്മൾ റൂട്ട് മാറ്റിയത്. നിങ്ങൾക്ക് ഈ റോഡ് ഇപ്പോൾ കണ്ട ഏകദേശം മനസ്സിലാവും ഏതാണ് വഴി എന്നുള്ളത്. നമ്മളിപ്പോൾ ഇർഗ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഇർഗ റോഡിന്റെ പാലമാണ് ഈ കാണുന്നത്. എന്തായാലും ആ പച്ച കളർ സംഭവം കേട്ടോ, എന്താ രസമല്ലേ. ഞാൻ ആദ്യമായിട്ട് വന്നപ്പോഴത്തേക്കും കുറെ നേരം ഇവിടെ നിന്ന് നോക്കി നിന്നു കേട്ടോ. രാത്രിയാണ് ഇത് കാണേണ്ടത്. എന്താ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോഴും നമ്മൾ സ്കൂളിൽ നിന്ന് നേരത്തെ പോണ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 12:30 സ്കൂള് വിടും. സംഭവം 12:30 സ്കൂള് വിടുന്നതല്ല, ലാസ്റ്റ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രില്ലാണ്. അപ്പൊ ഈ ഡ്രില്ല് പീരീഡിന് പയ്യെ നേരത്തെ ഇറങ്ങും. അപ്പോഴും ഫുട്ബോൾ കളിക്കുമ്പോഴത്തേക്കും നീ അവിടെ കൂടെ ഉണ്ടാവണം. അവൻ എപ്പോഴെങ്കിലും താല്പര്യം ഇല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് സാറിന്റെ അടുത്ത് പറഞ്ഞ് വിളിച്ചിട്ട് വരാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അപ്പൊ നമുക്ക് സ്കൂളിൽ ചെന്നിട്ട് കുറച്ച് പരിപാടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എവിടെയെങ്കിലും തണലത്തോണ്ട് ഒതുക്കിയതിനു ശേഷം ഇത് ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് അടുക്കി വെക്കണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം വൈകുന്നേരം നമ്മളെ സ്പോൺസർ വരുമ്പോഴത്തേക്കും മേലെ വീട്ടിന്റെ മേലെ കൊണ്ട് വെച്ചാൽ മതി. ഇപ്പോൾ തൽക്കാലം വണ്ടി തന്നെ ഇരിക്കട്ടെ എന്നാണ് പുതിയ അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. ശരി, നമുക്ക് കുഴപ്പമില്ല, വണ്ടി തന്നെ ഇരിക്കട്ടെ. അപ്പൊ എന്തായാലും നമ്മൾ സ്കൂളിൽ ചെന്നതിന് ശേഷം ഇതൊക്കെ ഒന്ന് അടുക്കി വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഡ്യൂട്ടി എപ്പോഴാണ് വരുന്നതെന്ന് നോക്കിയ ആ സമയത്ത് കാണാം. ഇനി ഫൈനലി വന്നിട്ട് നമ്മൾ സ്കൂളിൽ എന്തായാലും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാം. സ്കൂളിൽ പോയിട്ട് ചെറുക്കന് സീറ്റിൽ അത്രയും സ്ഥലം ഉണ്ടെങ്കിലും അവൻ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്കിതാ ഇങ്ങനെയാണ് കിടക്കുന്നത് കേട്ടോ. ഇതാണ് അവസ്ഥ. ഡേ എണീര്, എണീര്. ഇസാം അനിയ, അനിയ, എണീര്, അനിയ. നിന്നെ കൊണ്ട് വീട്ടിലാക്കിയിട്ടോണം എനിക്ക് ചോറൊക്കെ വയ്ക്കാനായിട്ട്. വാ വാ, സമയമായി, സമയമായി, വേഗം വേഗം വേഗം. അച്ഛാമാരെ നമ്മൾ പയ്യനെ കൊണ്ടാക്കിയപ്പോഴത്തേക്കും മേഡം പറഞ്ഞു നേരെ ഓഫീസിലോട്ട് ചെല്ലാം, ഇന്ന് നേരത്തെ ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പോഴെന്തായാലും പോയി ഓഫീസിൽ പോയി മേഡത്തിനെ വിളിച്ചിട്ട് വരാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാണ്ട്, നമ്മൾ 6 ഇറങ്ങിയതാണ് കേട്ടോ രാവിലെ റൂമിൽ. ഇത്തുവരെ റൂമിൽ കയറിയിട്ടില്ല. ഇനി ചെന്നിട്ടൊക്കെ വേണം ചോറൊക്കെ വയ്ക്കാനുള്ളത്. എന്തായാലും ഓഫീസിലൂടെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു രാവിലെ ഒരു കടമ്പ അങ്ങ് കിടക്കും. അതുകൂടെ കഴിഞ്ഞ പിന്നെ സ്വസ്ഥമായിട്ട് നമുക്ക് ചോറും കറിയൊക്കെ വയ്ക്കാമല്ലോ. കറി വയ്ക്കാനോ അല്ല, കറി വയ്ക്കാൻ പറ്റത്തില്ല, കടയിൽ നിന്ന് മേടിക്കണം. ചോറ് വെച്ചേ പറ്റും. അപ്പോഴേ എന്തായാലും ഓഫീസിൽ പോയി മേഡത്തിനെ കൂടെ എടുത്തതിന് ശേഷം നമുക്ക് വൈകുന്നേര ഡ്യൂട്ടികളിൽ കാണാം. അപ്പോഴും അച്ചാമാരെ നമ്മള് ഓഫീസിലൊക്കെ പോയിട്ട് വന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് മേളിൽ കൊണ്ടുവയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോഴാണ് വേറെ കാര്യം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നിയത്. ഞാൻ ഓഫീസിൽ ചെന്ന് വെറുതെ ഇരുന്നപ്പോഴത്തേക്കും ഈ ബില്ലുണ്ടല്ലോ നമ്മൾ ഈ മേടിച്ച സാധനത്തിന്റെ, ഇതിന്റെ ബില്ല് ചുമ്മാ ഒന്ന് നോക്കി കേട്ടോ. നോക്കിയപ്പോഴത്തേക്കാണ് അതിന്റെ വില കണ്ട് ഞാൻ ഞെക്കിയത്. ഇത്രയും നേരം എന്റെ കൈ ഇരുന്നിട്ടും ഞാൻ എന്റെ വിലയിലോട്ട് ഞാൻ ശ്രദ്ധിച്ചേ ഇല്ലായിരുന്നു. എന്തൊക്കെ സാധനം എന്നുള്ള ആ ടിക്ക് മാർക്ക് മാത്രമേ ഞാൻ നോക്കിയുള്ളായിരുന്നു. 14,000 സാധനമുണ്ട്. ഈ ഫ്രണ്ട് ഇരിക്കുന്നതും നമ്മൾ ആ ഡിക്കിയിൽ ഇരിക്കുന്നതായിട്ടുള്ള സാധനത്തിനും 14,000 വില. നമ്മളാ നാട്ടിലത്തെ പൈസ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3,08,000 7,000 അടുത്തുണ്ട് കേട്ടോ. അപ്പം ബൾബുകൾ മാത്രമാണ്, ബൾബും അതിന്റെ ഓൾഡറുകളും മാത്രമാണ് കേട്ടോ ഈ വില വീടിനുള്ള. അപ്പൊ ബാക്കിയുള്ള സാധനത്തിനൊക്കെ എന്തായിരിക്കും വില അല്ലേ. എന്തായാലും ഈ സാധനങ്ങളെല്ലാം കൊണ്ട് പുറക്കി വെച്ചതിന് ശേഷം മാത്രമേ നമുക്കിനി റെസ്റ്റ് ഉള്ളൂ. അവരെ കോപ്പി എടുക്കാനായിട്ട് തന്നു കേട്ടോ നമ്മളെ പയ്യന്റെ സ്കൂളിൽ നിന്നുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ. അപ്പോഴേ ഇതാ ആ നേരെ കാണുന്ന ചുവപ്പ് കളർ ലൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം കാണാമെന്ന് അറിയത്തില്ല. അതിന്റെ താഴെയായിട്ടൊരു ബോർഡ് കാണും, അവിടെയാണ് എഴുതിയിരിക്കുന്നത് വലത്തോട്ടുള്ള ടേണിംഗ് നിരോധിച്ചിരിക്കുന്നത്. അതായത് സിഗ്നൽ വീണ് കിടക്കുമ്പോൾ വലത്തോട്ട് ടേൺ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പം ഇതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ പോകുമ്പോഴത്തേക്കും. ഇങ്ങനെയുള്ള ബോർഡുകൾ പുതിയ പുതിയ സ്ഥലങ്ങളിലെല്ലാം വയ്ക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ബോർഡുള്ള സ്ഥലങ്ങളിൽ വലത്തോട്ട് സിഗ്നൽ വീണ് കിടക്കുമ്പോഴത്തേക്കും ടേൺ ചെയ്യരുത്, ഓക്കെ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. അപ്പൊ
മച്ചാമാരെ നമ്മള് കോപ്പിയൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇന്നലത്തെ പോലെ തന്നെ മഴ പെയ്യാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. ഒന്നും എന്താ ചെറിയ രീതിക്ക് കോളുണ്ട്. അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഒട്ടും ക്ലിയർ ഇല്ല. ക്യാമറയ്ക്ക് ഫോണിന്റെ ക്യാമറ പവർ കുറവായിട്ടായിരിക്കണം അങ്ങനെ സംഭവിക്കുന്നത്. എന്തായാലും ഇത് കൊണ്ട് കൊടുക്കുന്നതോടുകൂടി നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരുപാട് മച്ചാമാർ കമന്റ് ഇടുന്നുണ്ടെന്ന് കാണുമ്പോഴത്തേക്കും വളരെ സന്തോഷമുണ്ട് കേട്ടോ. അതെ, റോഡ് പണിയടക്കാണ് കേട്ടോ ഇവിടെ. ഇവിടുത്തെ റോഡിലെ പൈപ്പിന് എന്തെങ്കിലും പൊട്ടൽ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു ടീം വന്നിട്ട് ആ പൊട്ടൽ സംഭവിച്ച സ്ഥലം കുഴിച്ച് അവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞ് റെഡിയാക്കി ആ സ്ഥലത്തിനെ അവർ താറ് ചെയ്ത് ഇതേ കണക്കുള്ള ചെറിയ റോഡ് റോളർ ഉണ്ടെന്ന് ഉരുട്ടി സെറ്റാക്കി വിത്തിൻ മിനിറ്റ്സുകൾക്കുള്ളിൽ അവർ തിരിച്ചു പോകും കേട്ടോ. ഇവിടെ ആ കാര്യങ്ങളെല്ലാം വളരെ ഫാസ്റ്റാണ്. നമ്മൾ കോപ്പിയൊക്കെ കൊണ്ട് കൊടുത്തു കേട്ടോ, കോപ്പിയൊക്കെ കൊണ്ട് കൊടുത്തു. അതേ കണക്ക് തന്നെ ഇനിയിപ്പം ഡ്യൂട്ടി എപ്പോഴാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റൂല. എപ്പോഴും വേണമെങ്കിലും വരാം, നമ്മൾ റെഡി ആയിരിക്കണം കേട്ടോ ഏത് സമയത്തും. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ചെന്നിട്ട് ഫോണിൽ ഇത്തിരി ചാർജ് കുത്തിയിടണം, അതേണക്ക് തന്നെ വീട്ടിൽ വിളിക്കണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോകളും ലെങ്ത് ആയി പോകുന്നുണ്ടെന്ന് ഒരുപാട് മച്ചാന്മാരെ പരാതി പറയുന്നുണ്ട് കേട്ടോ. അപ്പം എന്ത് ചെയ്യാൻ പറ്റും, മച്ചാന്മാരെ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ലെങ്ത് ആയി പോകുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നാളെ സന്ധിപ്പോവും. ബൈ ബൈ.